ഉത്തർപ്രദേശിൽ പൗരത്വ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പൊതുമുതൽ നശിപ്പിച്ചതിന് യോഗി ആദിത്യനാഥ് സർക്കാർ കേസെടുത്ത എണ്ണൂറിലധികം ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നീക്കം അതിൽ ഇരുന്നൂറ്റി എഴുപത്തി പേർക്ക് സ്വത്ത് കണ്ടുകെട്ടാൻ നോട്ടീസ് അയച്ച തീരുമാനം ഞങ്ങൾ പിൻവലിക്കുകയാണ് എന്ന് യോഗി സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ പതിനെട്ടാം തീയതി ഈ ഉത്തരവുകൾ പിൻവലിക്കുന്നു എന്ന് കോടതിയെ അറിയിച്ചില്ല എങ്കിൽ ആ ഉത്തരവുകൾ ഞങ്ങളങ്ങ് പിൻവലിക്കും എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു ഒരു സംസ്ഥാന സർക്കാരിനെ മറികടന്ന് കോടതിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാതിരിക്കണമെങ്കിൽ ഈ വൃത്തികെട്ട പരിപാടി അങ്ങ് നിർത്തിക്കൂളൂ എന്നു തന്നെയാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും ഉൾപ്പെട്ട ബെഞ്ച് അന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ നിയമ സംവിധാനത്തെയൊക്കെ പേടിയുണ്ട് പ്രലോഭനങ്ങൾ കൊണ്ട് സ്വാധീനിക്കാൻ കഴിയാത്ത ആളുകളാണ് ആ നീതിപീഠത്തിൽ ഇരിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഉടായ്പ പരിപാടികളുമായി മുന്നോട്ടു പോകാനാകില്ല എന്ന് യോഗി ആദിത്യനാഥിനും ബി ജെ പിക്ക് ബോധ്യപ്പെട്ടുകാണ് ഇതാദ്യമല്ല കോടതി യോഗി ആദിത്യനാഥിനെ തിരുത്തിക്കുന്നത് നേരത്തെ അലഹബാദ് ഹൈക്കോടതി തന്നെ പലവട്ടം യോഗി ആദിത്യനാഥിൻ്റെ വൈരാഗ്യം തീർക്കലിനെതിരായിട്ടുള്ള നിലപാടുകളുമായി രംഗത്ത് വന്നിരുന്നു ഈ പൊതുമുതൽ നശിപ്പിച്ചതിന് കേസെടുത്ത ആളുകളുടെയൊക്കെ ചിത്രങ്ങൾ തെരുവോരങ്ങളിൽ പ്രദർശിപ്പിച്ചിരുന്നു സർക്കാർ ഇരുപത്തിനാല് മണിക്കൂറിനകം ആ ചിത്രങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് അന്ന് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് വാശി തീർക്കലെന്നോണം ഈ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു കാരണവുമില്ലാതെ കേസെടുത്ത ആളുകൾ അതങ്ങനെയാണ് പറയേണ്ടത് അവിടെ പൊതുമുതലുകൾ അടിച്ചു നശിപ്പിച്ചത് യോഗിയുടെ പോലീസാണ് എന്നിട്ട് അതെല്ലാം ആ സമരക്കാരുടെ മുകളിൽ കെട്ടിവെക്കുകയായിരുന്നു ആ സമരക്കാരിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം സമുദായ അംഗങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിൻ്റെ വൈരാഗ്യം കൂടും എന്നാൽ പിന്നെ ഇവരെ അങ്ങ് തുലച്ചു കളയാം എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് എന്തോ മറ്റേ കൊലപ്പുള്ളികളുടെ അതേ രീതിയിലാണ് ആ മനുഷ്യരെ ട്രീറ്റ് ചെയ്യുന്നത് തെരുവോരങ്ങളിൽ അവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക പിടികിട്ട പോലെ അവരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ ഉത്തരവിറക്കുക അതിന് നോട്ടീസ് അയക്കുക ആ സമരക്കാരിൽ ഒരാൾ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞത് നിങ്ങൾ തന്നെ വിധികർത്താക്കളൊന്നും ആകണ്ട എന്നുള്ളതാണ് നിങ്ങൾക്കെങ്ങനെയാണ് ഒരു കേസെടുത്തിട്ട് ഇവരെല്ലാവരും കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞ് അവരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ സാധിക്കുക അതിനിവിടെ നിയമസംവിധാനങ്ങളില്ലേ ആ നിയമസംവിധാനങ്ങളുടെ വഴിയെ മാത്രം പോയാൽ മതി എന്നുള്ള നിലപാട് ഡി വൈ ചന്ദ്രചൂഡ് സ്വീകരിച്ചത് കൊണ്ടാണ് യോഗി ആദിത്യനാഥിനിപ്പോൾ മുട്ടുമടക്കി സുപ്രീം കോടതിയുടെ മുന്നിൽ പറയേണ്ടി വന്നത് ഞങ്ങൾ ആ സ്വത്ത് കണ്ടുകെട്ടാനുള്ള ഉത്തരവുകളെല്ലാം പിൻവലിച്ചിരിക്കുന്നുവെന്ന്